നമസ്കാരം. പട്ടം വൃന്ദാവൻ കോളനി 15-ൽ മുതിർന്ന മാധ്യമ പ്രവർത്തകയും കേരള കോമിതി ഡെപ്യൂട്ടി എഡിറ്ററുമായിരുന്ന NRS ബാബുവിന്റെ മകൾ എസ് ചിത്ര നിര്യാതയായി. ഇൻവിസ് മൾട്ടിമീഡിയ കമ്പനിയിലെ ഉദ്യോഗസ്ഥയായിരുന്നു. രണ്ടാഴ്ചയായി ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. എൻ ഉമാദേവിയാണ് മാതാവ്. ഭർത്താവ് റിച്ചി മോഹൻ, മകൾ ആർച്ച. സംസ്കാരം ശാന്തി കവാടത്തിൽ നടന്നു. വാട്ടർ അതോറിറ്റി സേവന മേഖല ശമ്പള പരിഷ്കരണം വൈകിക്കരുത്. സേവന മേഖലയിൽ 24 മണിക്കൂറും കർമ്മനിരതമായി പ്രവർത്തിക്കുന്ന കേരള വാട്ടർ അതോറിറ്റിയിൽ ലാഭനഷ്ടക്കണക്കുകൾ നിരത്തി ശമ്പള പരിഷ്കരണം വൈകിക്കുന്നത് ന്യായീകരിക്കാനാവില്ലെന്ന് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ MLA പറഞ്ഞു. അസോസിയേഷൻ ഓഫ് കേരള വാട്ടർ അതോറിറ്റി ഓഫീസേഴ്സ് സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കേണ്ടതും കാര്യശേഷി വർദ്ധിപ്പിക്കേണ്ടതും പരിഗണിക്കേണ്ടതാണ്. എന്നാൽ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള അടിയന്തര ആവശ്യങ്ങൾക്ക് മുൻപിൽ ലാഭനഷ്ടഭേദം നിരത്തി തടസ്സങ്ങൾ ഉന്നയിക്കുന്നതിനു പിന്നിലെ ഉദ്ദേശശുദ്ധി സംശയിക്കുന്നു. സർക്കാർ വകുപ്പുകളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാരുടെ സംഘടനകൾ ഒരു ഫെഡറേഷനായി പ്രവർത്തിച്ച് ജനവിരുദ്ധ നയങ്ങളെ പ്രതിരോധിക്കുന്നതിന് മുന്നോട്ട് വരണമെന്ന് KSEBO പ്രസിഡന്റ് ഡോക്ടർ MG സുരേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. കൺവെൻഷനിൽ സംസ്ഥാന പ്രസിഡന്റ് KE സുരേഷ് അധ്യക്ഷനായി. KGOA സെക്രട്ടറി PS പ്രിയദർശൻ, NGO യൂണിയൻ സംസ്ഥാന ട്രഷറർ NNimalraj, വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി P ഉണ്ണികൃഷ്ണൻ, ജനറൽ സെക്രട്ടറി ES സന്തോഷ് കുമാർ, ട്രഷറർ S തമ്പി എന്നിവർ പ്രസംഗിച്ചു. സത്യവും വ്യക്തവും കൃത്യവുമായ വാർത്തകൾക്ക് മീഡിയ വോയിസ് TV സന്ദർശിക്കുക. വാർത്തകൾ തുടരും. നന്ദി, നമസ്കാരം. കൈരടി ജ്വല്ലേഴ്സ്, വർക്കല, കല്ലമ്പലം, പേരൂർക്കട, തിരുവനന്തപുരം.